അല്ല ബ്രോ, വീക്കെൻഡ് ഒക്കെ അല്ലേ. എന്താ പരിപാടി നമുക്ക്? വീക്കെൻഡ് അല്ലേ. യെസ്, ഉണ്ട്, നല്ലൊരു സ്ഥലമുണ്ട്. പോവല്ലേ? ബൈ ബൈ ബൈ. അപ്പൊ നിങ്ങളും പോരിട്ടോ. അപ്പൊ നമ്മള് പല ഇംഗ്ലീഷ് സിനിമകളിലും അതേപോലെ ഒരുപാട് ടൂറിസത്തിന്റെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു സംഗതി ഉണ്ട്, ഒരു ട്രക്ക് അത് കരയിലും കടലിലും ഒക്കെ ഒരേപോലെ ഓടുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മളെ ബഹ്റൈനിൽ വന്നിട്ടുണ്ട്. അത് കാണാനും അത് ഒന്ന് എന്റർടൈൻ ചെയ്യാനും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. ഡെക്ക് ടൂർസ് ബഹ്റൈൻ എവരാണ് ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ നമുക്കായിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോ അവരുടെ വെബ്സൈറ്റിലാണ്, അല്ല അവരുടെ വെബ്സൈറ്റിൽ അവരുടെ അപ്ലിക്കേഷൻ ഉണ്ട്. ആ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താലാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുക. ആ ടിക്കറ്റിന് വരുന്നത് ഒരു പെർ ഹെഡ് 5 ദിനാർ പ്ലസ് ടാക്സ് ആണെന്ന്, 5200 ആണ്. ഞാനിത് പലതവണ ഈ അപ്ലിക്കേഷനിൽ പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഭയങ്കര റഷാണ് കാണിച്ചത്. അപ്പോ രാത്രി കാലങ്ങൾ രാത്രി ഒന്നും കിട്ടുന്നില്ല, പകല് ഡേ ടൈമിൽ മാത്രമേ ഈ ഒരു അപ്ലിക്കേഷനിൽ ടൈം സ്ലോട്ട് കിട്ടുന്നുള്ളൂ. അതായത് രാവിലെ 10 മണിക്കും വൈകുന്നേരം 4 മണിക്കുമാണ് ഈ ഒരു ആക്ടിവിറ്റി അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഏതായാലും സീറ്റും ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്തു. അതിൽ നമ്മൾ സീറ്റൊക്കെ സെലക്ട് ചെയ്യണം കേട്ടോ. ആ അപ്ലിക്കേഷനിൽ നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ, നമ്മളെ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലെ പേര് ചെറുങ്ങനെയൊന്നും മാറ്റിയിട്ടുണ്ട്. ഞാൻ കോഴിക്കോട്ടുകാരെന്നുള്ള ഷോർട്ട് ആക്കിയിട്ട് എൻ കെ എന്നും, പിന്നെ വോയേജ് യാത്രയുടെ ഉദ്ദേശം തന്നെയാണ്, അപ്പൊ ഈ വോയേജും കൂട്ടിച്ചേർത്തു. വേറെ പല പേരുകളും സെർച്ച് ചെയ്തിരുന്നു, അതൊന്നും എല്ലാ നമ്മളെല്ലാ സോഷ്യൽ മീഡിയ, ഇപ്പൊ ടിക്ടോക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ സോഷ്യൽ മീഡിയക്കും ഒരേ പേര് കൊണ്ടുവരാന്നുള്ള പല ആൾക്കാരും സജസ്റ്റ് ചെയ്ത ഒരു കാര്യമായിരുന്നു. അപ്പൊ അതിലോട്ട് നിങ്ങളെ അഭിപ്രായം അനുസരിച്ചാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പേര് മാറ്റിയത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. അപ്പൊ വീഡിയോയിൽ കൊണ്ടുപോകും. അപ്പൊ നമ്മള് ട്രക്കിലെത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഒരു സംഭവം കാണാൻ. ഇവിടെ ഒരു അടിപൊളി വൈബ് തന്നെയാണ്. ഇതിന്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ സിറ്റി സെന്ററോ സീഫോ ഒക്കെ, ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അൽറീഫ് ഐലൻഡ് ഉണ്ട് അങ്ങ്. പിന്നെ ഇതിന്റെ ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ നടക്കുന്നുണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ. വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ബസ്സൊന്ന് ചുറ്റി കാണാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരു ബോട്ടായിട്ട് തന്നെ തോന്നുന്നത്. പിന്നെ സൈഡ് നോക്കുമ്പോൾ ശരിയായ ബസ് തന്നെ കേട്ടോ, ടയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ സാധാ റോഡിലോടുന്ന ബസ് തന്നെ. ഈ ബസ്സിന് സാധാ ബസ്സിനെ പോലുള്ള ചെയ്സ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ബോഡി തന്നെയാണ് ഭയങ്കര ഉറപ്പുള്ള ബോഡിയാണ് ഇതിന്. അതേപോലെ അടിയിൽ ഇതിന് പ്രൊപ്പല്ലർ, എന്താ പറയുക, ആ ബോട്ടിൻ്റെ ആ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അടിയിൽ നിന്ന് നോക്കുന്ന സമയത്ത്. ബസ്സിന്റെ പകുതിയിലധികം വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ശരിക്കും അവിടുന്ന് എടുത്തിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് റിവേഴ്സ് എടുത്ത്. ഇനി നമുക്ക് റോഡിലോടുന്ന ടെക്നോളജിയിലല്ല ഇത് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. മറ്റേ ബോട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആ ഒരു ടെക്നോളജിയിലാണ്. ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ശരിക്കും അത് ചെറിയ സ്പീഡിലാണ് പോകുന്നത്. ഒരു ഏകദേശം തോന്നുന്നത് 10-25 സ്പീഡിലൊക്കെ മാത്രമേ പോകുന്നുള്ളൂ. ഇതിൻ്റെ ഒപ്പം ഇതിൻ്റെ റെസ്ക്യൂവിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബോട്ട് കൂടി അതിൻ്റെ ഒപ്പം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ബസ്സിനൊപ്പം. ഡെക്ക് ടൂർസിൻ്റെ ഈ ഒരു ട്രിപ്പ് തുടക്കത്തിൽ കരയിലൂടെ ഉണ്ടായിരുന്നു. സീഫ് ഏരിയ കൂടിയൊക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്യലുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഭയങ്കര ട്രാഫിക് ആയത് കാരണം അങ്ങോട്ടൊന്നും പോകുന്നില്ല എന്നാ പറഞ്ഞത്. ഈ ബൈ ഫ്യൂച്ചർ ഒരുപാട് ആക്ടിവിറ്റികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഇനിയും ബസ്സിൻ്റെ ട്രിപ്പുകൾ കൂട്ടുന്നുണ്ട്. അതേപോലെ ഇത് കടലിൻ്റെ നടുവിൽ നിർത്തിയിട്ട് നമുക്ക് അതിലോട്ട് ചാടാനും കുളിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ അങ്ങനെയൊക്കെ ഒരു ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലോട്ട് ഫാമിലിയോട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. നമ്മളെ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ എടുക്കണം. ബൈ ബൈ.